നമസ്കാരം, സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന് അനുമതിയും കേന്ദ്രവിഹിതവും ആവശ്യപ്പെട്ടാണ് പിണറായി വിജയൻ മോഡിയെ കണ്ടത്. പാർലമെന്റ് ഹൌസിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ 11:00 കൂടിക്കാഴ്ച. ഇരുവരും 20 മിനിറ്റോളം ചർച്ച നടത്തി. മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറി വി പി ജോയിയും ജോൺ ബ്രിട്ടാസ് എംപിയും ഉണ്ടായിരുന്നു. സിൽവർ ലൈനിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലാവുന്നതും സാമ്പത്തിക വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും വഴിയൊരുക്കുന്നതുമായ പദ്ധതിക്ക് പ്രധാനമന്ത്രി ഇടപെട്ട് അനുമതി ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെന്നാണ് സൂചന. ഓഹരി ഉടമകൾക്ക് 13.55% ലാഭവിഹിതം ലഭിക്കുന്നതിനാൽ ലാഭകരമായ പദ്ധതിയാണെന്നും ധരിപ്പിച്ചു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ വൈകുന്നേരം 4 മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. കേരളത്തിനെതിരായ സമരം ശക്തമാകുമ്പോൾ കേന്ദ്രാനുമതി വേഗത്തിലാക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ടത്. കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധം തുടരുന്നതിനിടെ സമരം ഡൽഹിയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് UDF. പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുൻപായി പാർലമെന്റിലേക്ക് UDF MPമാർ നടത്തിയ മാർച്ച് ഡൽഹി പോലീസുമായി സംഘർഷത്തിൽ കലാശിച്ചു. സി ന്യൂസ് ലൈവിനു വേണ്ടി ഞാൻ ബെന്നി ജെയിംസ് സൈനിങ് ഓഫ്.